നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം വലിയ രീതിയിലാണ് ഗാസയിലെ ജനങ്ങളെയും മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങളെയും ബാധിച്ചത്. മാത്രമല്ല പലരും പല രീതിയിൽ ഈ ഒരു യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ നേരിടുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം അൽ ജസീറ നേരിടുന്ന നടപടികളാണ്. ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം അൽ ജസീറയ്ക്കെതിരെ ഇസ്രായേൽ പലപ്പോഴും പല രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇസ്രായേലി സൈന്യം അൽ ജസീറയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലെ റാമലയിലുള്ള അൽ ജസീറയുടെ ബ്യൂറോ അടച്ചുപൂട്ടാൻ ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സൈന്യം ഓഫീസിൽ റെയ്ഡ് നടത്തിയത്, അത് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. മാസ്ക് ധരിച്ച ആയുധധാരികളായ സൈനികർ ഓഫീസിലെത്തി, പിന്നാലെ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് കൈമാറുകയായിരുന്നു. ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമരിക്കായിരുന്നു ഉത്തരവ് കൈമാറിയത്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു നടപടി ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന് ഒരു വിശദീകരണം അധികൃതർ ഇതുവരെ നൽകിയിട്ടില്ല. ഇസ്രായേലി സൈന്യം ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുന്നതിൻ്റെയും ഉത്തരവ് കൈമാറുന്നതിൻ്റെയും ദൃശ്യങ്ങളടക്കം അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട്. 45 ദിവസത്തേക്ക് അൽ ജസീറ അടച്ചിടണമെന്ന് കോടതി ഉത്തരവുണ്ട് എന്ന് ഒരു സൈനികൻ പറയുന്നതായി ഈ അൽ ജസീറ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ കാണാവുന്നതാണ്. എല്ലാ ക്യാമറകളും എടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സൈനികൻ ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ നീക്കത്തെ ഫലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് അപലപിച്ചിരിക്കുകയാണ്. സംഘടന ഇസ്രായേലിനെ വിമർശിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ ജനതയ്ക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങൾ, അവർക്കെതിരെ ഏകപക്ഷീയ സൈനിക നടപടി ഇസ്രായേൽ സ്വീകരിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിനെതിരായ ഏറ്റവും പുതിയ ലംഘനമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമാവുകയാണ്. ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ഗാസ സർക്കാർ മീഡിയ ഓഫീസും രംഗത്ത് വന്നു. മീഡിയ ഓഫീസ് ലോകത്തെ മനുഷ്യാവകാശ സംഘടനകളും മാധ്യമ കൂട്ടായ്മകളും ഹീനമായ ഈ കുറ്റകൃത്യത്തെ അപലപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ മെയ്യിൽ അധിനിവേശ ഇസ്രായേലിൽ നിന്നുള്ള അൽ ജസീറയുടെ പ്രവർത്തനം സർക്കാർ വിലക്കിയിരുന്നു. ഇതുകൂടാതെ ഇസ്രായേലി ആക്രമണത്തിൽ അൽ ജസീറയുടേതടക്കം നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ഇസ്രായേലിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിന്, അതായത് ഒരു ഓൾ ഔട്ട് വാറിനുള്ള കോപ്പ് കൂട്ടലിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിന്റെ ഭാഗമായി നിലവിലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കാനുള്ള നീക്കം ശക്തമാണ്. ഇതിനിടെ ഒക്ടോബർ 7 മുതൽ ഗാസ മുനവിലും അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണങ്ങളിൽ 11,000-ൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് 429 വിദ്യാർത്ഥികളെ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി. 17,224 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബാങ്കിൽ 113 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. 548 പേർക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകളിൽ വ്യക്തമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഗാസയിലെ സ്കൂളുകൾക്ക് നേരെ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുകയാണ് എന്നതടക്കമുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം കൂടി നടന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.